നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഒരു ത്രെഡ് കിട്ടിയില്ല, ഇനി നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഏതായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ടീം VIP. ഭഗവാനേ, ആ ഗുരുവായൂരപ്പാ, അതിരക്ഷിക്കണമേ. ലോണെടുത്ത് തുടങ്ങിയ ബൂത്താണേ. കഴിഞ്ഞ മാസം ബാങ്കിൽ പൈസ അടച്ചിട്ടില്ലേ? ഓള് വിളിക്കാനുള്ള എല്ലാ ആൾക്കാരെയും ഇവിടെ തന്നെ കൊണ്ടെത്തിക്കണമേ. ഭഗവാനേ, ഗുരുവായൂരപ്പാ, അതിരക്ഷിക്കണമേ. ഹലോ, ആര്? അപ്പുറത്തെ കടയിലെ രാഘവന് കൊടുക്കാനാ? നിങ്ങളാരാണ്? ഇല്ലില്ലില്ല, ബുദ്ധിമുട്ടാ. എടാ, ഇതൊരു ടെലഫോൺ ബൂത്താണ്. രാവിലെ തിരി കത്തിച്ചങ്ങോട്ട് തുടങ്ങിയേ ഉള്ളു, കൈനീട്ടാൻ പോലും വിറ്റിട്ടില്ല. ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാ, കുറച്ച് കഴിഞ്ഞ് വിളി. വെച്ചിട്ട് പോയാ അവിടുന്ന്? അതൊക്കെ എവിടുന്നരാ ഇത്? ഇവിടെ തുറന്നേ ഉള്ളു, കൈനീട്ടാൻ പോലും വിറ്റിട്ടില്ല. അതിനു മുമ്പ് രാഘവനും ഓട്, അപ്പുറത്തെ തങ്കമ്മയ്ക്കും ഓട്. ഒരെണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. ഫോൺ ചെയ്യണോ? ആ, എന്നെന്താ ചെയ്തോ? അത് സ്ഥലമുണ്ട്. ഹലോ, ഉണ്ട്, അകത്തുണ്ട്. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 280 രൂപ. അയ്യോ ചേട്ടാ, ആളുണ്ട്, ആളുണ്ട്, അകത്ത് ആളുണ്ട് കേട്ടോ. ഇല്ല, വേറെ അപ്പുറത്തുണ്ട്. അപ്പുറത്തുണ്ട്. അയ്യോ, അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. ആ ശരി, ആയിക്കോട്ടെ. ഹലോ, ഓമന പപ്പാ, ഞാനാ ഫെഡറിക്ക. ഇല്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നേ. ഓ, ഭയങ്കര ഓർക്കാ പപ്പ. ലണ്ടനില് ഇപ്പോ തണുപ്പൊക്കെ ഉണ്ടോ? ഓ, ചൂടായിരുന്നു. ഓക്കെ പപ്പ, പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോൾ കയറും. മമ്മിയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ, ഞാൻ ഡ്യൂട്ടി പോയിട്ട് മമ്മിയെ ഞാൻ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, സ്വിച്ചിലേക്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, സ്വിച്ചിലെ കോഡുണ്ടോ? സ്വിച്ചിലെ കോഡോ? സ്വിറ്റ്സർലാൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് വരുന്നതാണ്, കൊണ്ടുവന്നതും ഇല്ലല്ലേ. ഇല്ല, ആരും കാ വഴുക്കുമ്പോ കാക്കയുടെ വായി പുണ്ണെന്ന് പറയാൻ. ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാ. രാണോ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഒരു ചായ. മമ്മി, ആ ഫെഡറിക്ക, പപ്പയെ വിളിച്ചിരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാനാ ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. ഓ, കുഴപ്പമില്ല, ഞാൻ 2 മാസം കഴിയുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ, ഡ്യൂട്ടിക്ക് പോവാ. പെണ്ണുപിള്ള ഒരു പട്ടുസാരിക്ക് പറഞ്ഞേ ഉള്ളു ഇന്ന് മേടിക്കണത്. ചേട്ടാ ഇരിക്കട്ടാ, ഇരിക്ക. എവിടെ വീട്? എവിടെ? ഞാൻ പുറത്താണ്. ഇരിക്കട്ടെ, അപ്പുറത്ത് രാണന്റെ കട. നല്ല ചായ ഉണ്ട്. ചായക്ക് പറഞ്ഞു. അയ്യോ, ചായ വേണ്ട. എന്താ? ചായ വേണ്ട, ഞാൻ കുടിക്കത്തില്ല. ഫ്രൂട്ട് സ്നാക്സ് കിട്ടോ? ഏതാട്ടാ? ഫ്രൂട്ട് സ്നാക്സ്. മനസ്സിലായില്ല. അറിയില്ല. ഇല്ലല്ല, അല്ല, ഏതാ ഏതാ ചോദിച്ചത്? കൺട്രി ഫ്ലാസ്. ഫ്രൂട്ട് സ്നാക്സ് അറിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ വിദൂരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ തരാമോ? ഏതാ ചോദിച്ചേ? ഞങ്ങളുടെ വിദൂരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം, എനിക്ക് വേണം. അതെന്നെ സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ? അതെ അതെ. അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കയ്യിൽ കാണും? കുഴപ്പമില്ല, രായമാമന്റെ നമ്പർ വന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാമന്റെ നമ്പർ സാറിന്റെ കയ്യിൽ കാണും? ഇത് എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെ? ഡേയ്, അത് പറഞ്ഞ അതെങ്ങനെയാണ് സംഭവം? മനങ്ങാന്ന് ഞാൻ കാര്യത്തിൽ ചന്ത പോയി എലികളുടെ അടുത്ത് സംസാരിച്ച്, അപ്പൊ അവര് പറഞ്ഞ് പെരിച്ചാഴികൾ ഇനി അവിടെ കയറി ആക്രമിക്കൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി, മനസ്സിലായില്ലേ? സംസാരിക്കുന്നു എനിക്ക്. ഞാനാ ചായ വേണ്ട കേട്ടാ, മുഴുത്ത വട്ട. ഹലോ, എന്തോ ഒരു ഭാഷ പറഞ്ഞു. എന്തോ ഒരു വാ, എന്തോ വാ. എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ. എന്താ? അയ്യോ, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല, ചായ നീ ഞാൻ പറയട്ടെ. ഞാൻ നല്ല എലികളുമായിട്ട് ചർച്ച നടത്തി, ഞാൻ അവരടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല, അതെനിക്കറിയാം സാർ. അവര് വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയാടാ? സത്യൻ എന്ന സീർ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് പഴിഞ്ഞും കുടിച്ചുകൊണ്ടാണ് പോയത്, മനസ്സിലായാ? അല്ല, എന്റെ പൊന്ന് സാറേ, നീ നേരത്തെ എന്തോ വാക്ക് പറഞ്ഞു. ഇല്ലല്ല, ഒരു കാര്യം ചെയ്യ്, ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ഫ്രൂട്ട് കുടിക്കാ. ഫ്രൂട്ടി കുടിക്കടാ, നല്ല സാധനമാ. എന്റെ പൊന്ന് സാറേ, വേണ്ട സാറേ. എവിടുന്നറാ ഊളമ്പാറയെന്ന് ചാടി വരികയെന്ന് വരെ കേറി വരും ഓരോന്നിനൊക്കെ. ഭഗവാനെ, രാവിലത്തെ എന്തായാലും കൈനി.
എന്നെന്താ വിളിച്ചോ? അല്ല കണ്ടല്ലോ, വരിയ പോലല്ലേ. എന്റെ കുഞ്ഞമ്മപ്പുറ താമസമുണ്ട്. എനിക്കും അറിയണം ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല. ഓമന 112 രൂപ അവളെ വെട്ടി കീറ ഇതുവരെ കൊണ്ടുവന്നില്ല. ഹലോ, ആളുണ്ടോ? അയ്യോ ചേട്ടാ, ആളുണ്ട്. പക്ഷെ നേരത്തെ വന്നല്ലേ. അതെ, അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഇവിടെ അടുത്ത് വേറെ അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ റൈറ്റിൽ ഈ സൈഡിലോട്ട് കാണും കാണും. അവിടെ അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു. ആയിക്കോട്ടെ, നേരത്തെ വന്നേ. പാവം മാമ, നീ എന്താടാ ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തിലുണ്ടേ. ഓ, ഒരു 3:30 ഞങ്ങൾ എത്തും. ഓ ഓ ഓ, എടുത്തടാ, എടുത്ത് കയ്യിലൊരു ഫോണുണ്ട്. ഓ ശരി ശരി ശരി. ആ ആ, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇത് വെച്ചാ ചെവി കേൾക്കാൻ പറ്റൂ? ചെറുതായിട്ട് കേൾക്കണം. എന്നാ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. ശരി, ഓക്കെ. 3:50 അല്ല വിളിച്ച കോളിൻ്റെ. 3:50 ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു കോൾ വിളിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ വിളിച്ചത്. 3:50 വിളിച്ചെന്റെ. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഒരു കോൾ വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചു. അയ്യോ അതെന്തുവാ? അപ്പൊ അണ്ണമ്പറഞ്ഞല്ലേ കയറി വിളിച്ചോ. അതന്നെ നീ കയറി വിളിച്ച് എന്നും പറഞ്ഞ് വിളിച്ചെന്റെ പൈസ. അല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം. എനിക്ക് കാര്യം വിളിച്ചാ പോരാ. ഇതെന്തുവാ? ഇത് ഒരു സാമാന്യ മര്യാദ ഉണ്ട്? ഞാൻ ലോൺ എടുത്തതായത്? അത് ശരിയായില്ല. ലോൺ എടുത്ത ശരിയായില്ലേ? അതല്ല, പിന്നെ ഒരു മനുഷ്യനടുത്ത് ഇങ്ങനൊന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ പൈസ അടാ ചുമ്മാ. രാവിലെ കൈ നീട്ടാൻ പോലും വിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങളെ നോക്കൂല, തിരിഞ്ഞു പോലും നോക്കൂല കേട്ടോ. ഇനി ഇങ്ങോട്ട് വരൂല. ഞാൻ ഒരു കോള് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം. ഇനി കേട്ടാ, ഞാൻ വന്നാൽ നോക്കുമല്ലോ. ഞാൻ ഒരു മനുഷ്യൻ, നിങ്ങളെ മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യൻ നല്ല. എന്തുകൂടാ കാളും വിളിച്ചിട്ട് കിടന്നു പിണങ്ങുന്ന എന്റെ അടുത്ത്? ഓ ഇന്നില്ല, അവളാ കണി കണ്ടത്. അല്ല വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഫോൺ ചെയ്യാൻ പൈസ ഒക്കെ ഉണ്ടല്ലേ? അല്ല ഉണ്ടാ പൈസ ഒക്കെ ഉണ്ടാ? അന്തരണ അങ്ങനെയൊക്കെ ചോദിക്കുന്നു, എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലേ? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. ഇവിടെ ഓരോരുത്തർ വരുന്നത് കൊണ്ട് ഇപ്പൊ ഒരു അംഗം കാണിച്ചിട്ട് പോയേ ഉള്ളൂ. അണ്ണാ വേണ്ട, എന്നോട് സംസാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ് വിളിച്ചു നോക്കാം. അല്ല ആന്റി എവിടല്ലേ? ആന്റി ആഫീസ്? ആന്റി ആഫീസിലൊക്കെ നമ്പർ മാറി. ആന്റി ആഫീസായി പോയി, നമ്പർ മാറിപ്പോയില്ലേ? പക്ഷെ ബില്ലില് മാറ്റൊന്നും വരത്തില്ല. ആ മനോജടാ, ദേയ് നീ എന്താ ഇന്നലെ വരാത്ത? നീ മഞ്ജുവിന്റെ കൂടെ, മഞ്ജുവിന്റെ കൂടെ ഞാൻ പറയാം. നീ എന്താ ഇന്നലെ വരാത്ത? വല്ലവന്റെ ഒന്നും ബൈക്കൊക്കെ എടുത്താണ് നമ്മളവിടെ പാടുപെട്ട് വരണം. നീ ഇത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഞാൻ റൂട്ട് പറഞ്ഞുതരാം, ആ റൂട്ടിൽ കറക്റ്റ് വാ. അണാ പേര ഞാൻ തന്നെ റൂട്ട് പറയട്ടെ. നീ നേരെ ആ കോളേജിൽ നിന്ന് ഇറങ്ങി വഴുതക്കാട് വാ, വഴുതക്കാട് വാ. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ബേക്കറി, ബേക്കറിയിൽ വാ. ഫസ്റ്റ് ബേക്കറി വാ. ആ അവിടെ നിന്ന് സ്റ്റാച്യു കയറും, സ്റ്റാച്യു നേരെ. ഓക്കെ, സ്റ്റാച്യു സെക്രട്ടേറിയറ്റ് അപ്പി. ആ അങ്ങോട്ടല്ല, അയ്യേ ഇതെന്തൊരു പിള്ളേർ. ഇത്രയും നാള് കോളേജിൽ പഠിക്കാൻ പോയിട്ട് വഴിയേ ഇറങ്ങൂടെ അവർ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, നീ വന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ആ നമ്പർ പറ, നമ്പർ പറ. എവിടെ എഴുതാനാണ്? കഴിഞ്ഞിട്ട് നമ്പർ പറ, നമ്പർ പറ. ആ 9 4 4 7 2 0 6 0 9 3. ആ തന്നെ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, മനോവിൻ്റെ ലാൻഡ് നമ്പർ ഇതാ. അതിൽ 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 വിളിക്കുക, അതിൽ വിളിക്കുക. മനോവിൻ്റെ ലാൻഡ് നമ്പർ പറ. 04 7 2 2 8 7 3 6 3 2. ഓക്കെ, അല്ല അത് ഇവിടുത്തെ അണ്ണൻ കിടന്ന് സംസാരിക്കും. ആ
നീ ഒരു കാര്യം ചെയ്യ്, മണി ഉണ്ടെന്ന നമ്പർ, കാരണം അവൻ നേരത്തെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. അവനെ ഒരു കാര്യം ചെയ്യ്, സ്ഥലം ഉണ്ടെന്ന് നെഞ്ചത്തോടെ എഴുതിക്കും. മണിയുണ്ട നമ്പർ പറ. ഓ 9847 3857 9387. ഓക്കെ ഡി, ഞാൻ വിളിക്കാം. ഞാൻ ഇല്ല, അവനെ വിളിച്ച് നമ്പർ കൊടുക്ക. അവിടെ മണിയുണ്ടെന്ന നമ്പർ കിട്ടി കേട്ടാ, ഞാൻ പറഞ്ഞുതരാം. മണിയുണ്ട നമ്പർ കിട്ടി. 98 മണിയുണ്ടനൊക്കെ എവിടെയാടെ? ആ 9847 3865. ഓക്കെ ഡി, ഞാൻ പിന്നെ വിളിക്കാം. എത്ര എണ്ണ? 6250 രൂപ. എത്ര? 6250. എന്തരണ്? എന്ത്? 3 ഗോളിന് 6250. എന്താ കുഴപ്പം? അന്ന് എന്തോണ്ണ പറയുന്നത്? എടാ, എനിക്ക് കിട്ടാനുള്ള പൈസയുടെ ആൾക്കാരുടെ പേരും കണക്കും അവിടെ എഴുതി വെച്ചിരുന്നത്. അതിന് അത് കംപ്ലീറ്റ് നീ കുത്തിക്കറിയില്ലേ? ഇനി ഞാൻ അടുത്ത് പോയി മേടിക്കും. അത് ഞാൻ തരണോ? പിന്നെ നീ തരണ്ടേത്? 6250 രൂപ. ഞാൻ പറയട്ടെ, ഇത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ഇത് നിങ്ങളെ കണക്ക് പുസ്തകം വരുന്നു. നീ താഴെ ഇറങ്ങി വാ, നീ പിന്നെ കൊമ്പത്തോട്ട് പോകുന്ന എന്തിന്? കൊമ്പത്ത് പോയതല്ല, ഇല്ലാത്തോണ്ടായിരുന്നു. ഞാൻ നഷ്ടപ്പെടണമെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അണ്ണ ഈ വയ്യാത്ത കാലം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. 6250 രൂപ ഞാൻ തരാം, പക്ഷെ എന്റെ ഇന്നില്ല. പിന്നെ എന്ത് തരും? ഞാൻ കട്ടം കട്ടമായിട്ട് തരാം. എങ്ങനെ? ഇന്നൊരു 200 രൂപ തരാം. ഇന്ന് നീ ഒരു 200 രൂപ തരും, ബാക്കി എണ്ണം എത്ര വരും? 6050. അതിലൊരു 3000 രൂപ ഈ വരുന്ന തിങ്കളാഴ്ച തരാം. 3000 രൂപ ഈ വരുന്ന തിങ്കളാഴ്ച. പിന്നെ എത്ര ഉണ്ട്? 3050. 3050 അതിന്റെ തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഒരു 3000 കൂടെ തരാം. 3000 കൂടെ തരും, തരാം. പിന്നെ എത്ര രൂപ ഉണ്ട്? പിന്നെ വെറും 50 രൂപ. ഒരു 50 രൂപ. അണ്ണന്റെ പേരെന്താ? രവി. സ്ഥലം എവിടെ? ഇവിടെ അടുത്ത് കൂത്താട്ടുള്ളത്. കൂത്താട്ടുകുളം രവിയാണ്. വെറും 50 രൂപയ്ക്ക്. പൊന്നണ്ണ, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ പടിയാത്. ഞാൻ അല്ല, ഞാൻ പറയണേ, അന്ന ഇപ്പൊ വീണ് കിടന്നാലും ഞാൻ എടുത്തോണ്ട് വിടാം. വെറും 50 രൂപയ്ക്കൊക്കെ അല്ല, ഞാൻ പറയണെന്ന് മനസ്സിലാക്കി. അണ്ണാ, ഒരു ജന്മയുള്ള അണ്ണ, ഒരു ജന്മയുള്ള അത് അത് ജീവിക്കുക. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക. വെറും 50 രൂപയ്ക്കൊന്നും ഈ കിടന്ന് സംസാരിക്കരുത്. മോശമാണ്. വീണ് കിടന്നാലേ ഞാനേ ഉള്ളു ഇതിലെ പോയാ. 50 രൂപയ്ക്ക് ഞാനൊരു നല്ലൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് അറിയില്ല എന്തായാലും അവന് അവന് ഒരുപാട് അങ്ങ് ഫീൽ ചെയ്ത് ഞാൻ. അയ്യോ മോനെ, എന്ത് മോനെ? അയ്യോ എപ്പോഴാ? അയ്യോ, അതിന് നീ ഞാനത് കറിഞ്ഞാലാ? അയ്യോ, അവിടെ ആരും ഇല്ല മോനെ. അയ്യോ കഷ്ടം, പാവം. എന്റെ അമ്മയെ വിട്ടു തന്നെ അച്ഛൻ. അയ്യോ, അവിടെ ആരും ഇല്ല വേറെ. ഒരു ചേട്ടനുണ്ട് എന്റെ മൂത്ത. അയ്യോ, അയ്യോ, എന്റെ പൊന്നു മോനെ, മോൻ വിളി, പൈസ ഇല്ലെന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടാ. എന്തായാലും കൊറേ അമ്മമാർ ഫ്രീ ആയിട്ട് വിളി. എന്തായാലും ഇവര് നല്ല കാര്യത്തിനല്ലേ. അറിയാതാ വരുമ്പഴേ. എടാ, ഒരു 24-inch ടി വി ഉണ്ട് പറഞ്ഞേടാ. എടാ, വീട്ടിൽ ഇരുന്നത് കംപ്ലൈന്റ് ഉടാ. ടി വി നീ വലുത് കൊണ്ടുവാ. പിന്നെ വി സി ഡി എടുത്തോണം. എടാ, എന്റെ ഇരുന്ന മൊബൈലിലെ ഡിസ്പ്ലേ പോയി നിനക്ക് അറിയാല്ല. എടാ, 6:30 മരിച്ച ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ഇരി. എപ്പോഴെപ്പോഴും ചോദിക്കാതാ കേട്ടാ. ഒരു നല്ല വി സി ഡി ഉണ്ട് പറഞ്ഞേ. പിന്നെ ചിറ്റപ്പനെ ബൂത്തിൽ എണ്ണ ശല്യപ്പെടുന്നു വേറെടാ. പിന്നെ ചിറ്റപ്പനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും മരണത്തിന് രാവിലെ വന്നു ചിരിക്കാൻ എങ്ങും പോകണ്ട ഓരോ മുഖങ്ങൾ. എന്റെ അമ്മയാണ് ഞാൻ അവിടെ നിന്ന്. 6:30 എടുക്കും വൈകുന്നേരം. ഇവിടെ തലക്കാ ചോദിക്കണം, ഞാൻ പറയണ കേളു. പിന്നെ ഒരു 3-4 കുപ്പി സ്കോച്ച് കൊണ്ട് വരണം. ഇളയത്തിനൊക്കെ ഇപ്പം വരും. നമുക്കെല്ലാം കൂടെ വൈകുന്നേരം നീഞ്ഞു വാ. കുറെ വിറ്റുണ്ട് ഞാൻ പറഞ്ഞ. ചുമ്മാ ശല്യപ്പെടുത്തരുത്. എന്റെ ബൂത്തിൽ എണ്ണടാ, നമ്മളെ ജംഗ്ഷനിലെ കിടന്ന് ശല്യപ്പെടുത്ത. ഞാൻ തന്നെ വിളിച്ചു. ഓ ഓ, തിരടാ. ഓക്കെ, പറയ. എന്നാ ഇവൻ വന്നിട്ട് കുറെ ചിരിക്കാറുണ്ട് എനിക്ക്.
ഭഗവാനെ ഇന്ന് എല്ലാവന്മാരും വന്ന ഈ ഗതിയില കൈനീട്ടം പോലും ഇവിടെ വിറ്റിട്ടില്ല. അയ്യോ ഇപ്പൊ ആളില്ല. മൂന്നാല് പ്രാവശ്യം ആളില്ല. ഓ അങ്ങനെങ്കിലും 10 പൈസ കിട്ടും. ആ പാവപ്പെട്ട നേരത്തെ വിളിക്കാൻ വന്ന ഇവന്മാരൊന്നും സമ്മതിച്ചില്ല. എല്ലാം ഈ ഗതി തന്നെ ആയിപ്പോലെ. ചേട്ടോ ചേട്ടോ ഓ നമ്പറൊന്നും കുത്തുന്നില്ലേ? ഓ ഇതിനൊക്കെ എന്തോ നമ്പർ കുത്താനാടി. അല്ല ചേട്ടാ അല്ല അവിടെ അനക്കൊന്നും കേക്കുന്നില്ല. അനക്കൊക്കെ ഉണ്ടടേ. ഹലോ ചേട്ടോ ചേട്ടാ ഓ അവിടുന്ന് വിളി വെച്ചൊന്നും കേക്കുന്നില്ല. അതൊക്കെ ഉണ്ടടേ, പുറത്തോട്ട് കേക്കത്തില്ലേ. ഏത് അണ്ണ ഇങ്ങനൊക്കെയാണേലും ഏതോ കാമുകയും കണ്ട് വിളിക്കാന്ന് തോന്നുന്നു. രഹസ്യമാണെന്ന് തോന്നുന്നു. ബൂത്ത കിടന്ന് അനങ്ങുന്നില്ല, ചവിട്ടി പൊളിക്കുക അതെല്ലാം കൂടെ. നല്ല സെറ്റപ്പ് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഫോണുണ്ട്, ഫാനുണ്ട്, സൂപ്പർ. അതേണ്ട ബാങ്കിൽ കുറച്ച് കടമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഒന്ന് വിപുലമാക്കി. ഇപ്പഴേ വേണ്ട, അതിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അവർക്ക് സമയം കിടക്കില്ല, സംഭവം ചെയ്യാം, ഒരുപാട് മോട് പിടിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം അതിനകത്ത് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം, ഒരു കപ്പ്, 2 രൂപ, ഒരു കക്കൂസ്. പിന്നെ ആ കപ്പിന്റെ കാര്യം മറക്കണ്ട, ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അല്ലേ? ചോ 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 കടുപ്പം അങ്ങോട്ട്.